നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ടർമാർക്ക് ഇല്ലാതെ മൊബൈലിൽ എങ്ങനെ 10 മിനിറ്റ് കൊണ്ട് നല്ലൊരു വെഡ്ഡേ വീഡിയോ ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ക്രോം, ഏതാണോ നിങ്ങളുടെ സെർച്ച് എൻജിൻ അവൈലബിൾ ആയിട്ടുള്ളത് ഫോണിൽ, അതിലേക്ക് പോവുക. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ബെഡ്ഡേയുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ബെഡ്ഡേ വിഷസ് എന്ന് എന്ത് ചെയ്യുക, ആദ്യം ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിലാണോ നിങ്ങൾക്ക് വേണ്ടത്, നല്ല വിഷസിൻ്റെ ഫോട്ടോ ഇമേജസ് ഉണ്ടാവും. അതെന്ത് ചെയ്യുക, ഒന്നോ രണ്ടോ മൂന്നോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ലതായിട്ട് തോന്നുന്നത് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ആവശ്യം അല്ലാത്തത് എന്ത് ചെയ്യുക, നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഡിലീറ്റാക്കി കളയാം. അപ്പോൾ ഒന്ന് രണ്ട് ഫോട്ടോസ് എന്ത് ചെയ്യുക, നല്ലത് നിങ്ങൾക്ക് ഭംഗിയായി തോന്നുന്നത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ വീണ്ടും ക്രോമിൽ തന്നെയുള്ള സെർച്ച് എഞ്ചിനിൽ പോയിട്ട് ബർത്ത്ഡേ കേക്കുകൾ, ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് എന്നിപ്പോൾ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തു. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നല്ല ഫോട്ടോസ് ഉണ്ടാകും ബർത്ത്ഡേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പേര് കൂടി കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ പേരാണെങ്കിൽ ഏതാണോ പേര്, അത് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസ്, കേക്ക് ഫോട്ടോസൊക്കെ നമുക്ക് സാധാരണ ഗൂഗിളിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ആ ഫോട്ടോസ് എന്ത് ചെയ്യുക, ഒന്നോ രണ്ടോ മൂന്നോ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്കൊക്കെ, അതിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇതിലിടാൻ പറ്റും. അപ്പോൾ രണ്ടോ മൂന്നോ ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതാണ് ഈ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സ്റ്റെപ്പ്. നമുക്കൊരു വീഡിയോ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിൽ ഒരു കേക്കോ അല്ലെങ്കിൽ ഒരു വിഷസോ ഉണ്ടാകും, അതിനൊരു ഇൻട്രഡക്ഷൻ പോലെ ഒരു ഭംഗി അതിനുണ്ടാവും. അപ്പം ഇനി അടുത്ത സ്റ്റേജാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടുത്ത സ്റ്റേജായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എല്ലാവരുടെയും ഫോണിൽ ഉള്ള, എല്ലാവരും ഉപയോഗിക്കുന്ന പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആപ്പ് സെർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഏതാണ് ആപ്പ് എന്ന് ചോദിച്ചാൽ ഇൻഷോട്ട് എന്നാണ് ആപ്പിൻ്റെ പേര്. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ വീഡിയോൻ്റെ താഴെയായിട്ട് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒരു ലോഗോവും കാര്യങ്ങളൊക്കെ അത്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ അത് ഓൾറെഡി ഓപ്പൺ ആകുന്നു. അപ്പോൾ നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നതിന് ശേഷം അതിലൊരു കാണാം, ന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഫോട്ടോസാണ്. നമുക്ക് വേണ്ട വീഡിയോസ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാം, ഫോട്ടോസ് നമ്മൾ മുമ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആ ക്രമത്തിൽ സെലക്ട് ചെയ്യണം അങ്ങനെയൊന്നും ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് ബാക്കി ഫോട്ടോസുള്ള നിങ്ങളുടെ ഈ ഫയലുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഇതിൽ താഴെ തന്നെ റീസെൻ്റ് എന്നൊരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, എൻ്റെ ഗാലറി ഓപ്പൺ ആയിട്ട്. അപ്പോൾ ഞാനതിൽ ബർത്ത്ഡേക്ക് ആവശ്യമായിട്ടുള്ള, ബർത്ത്ഡേ ഗേളിന് ആവശ്യമായിട്ടുള്ള ഫോട്ടോസ് വെച്ചിട്ടുള്ള ഗാലറിയിലേക്ക് നേരിട്ട് സെലക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ പോയതിന് ശേഷം നമ്മൾ ഓരോ ഫോട്ടോസായിട്ട് സെലക്ട് ചെയ്യാം. ഏറ്റവും ക്യൂട്ടായിട്ട് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഫോട്ടോ മുതൽ ലാസ്റ്റ് ഫോട്ടോസ് വരെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്തെടുക്കാം. ഒരുപാട് ഫോട്ടോസ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഒരുപാട് ഫോട്ടോസ് സെലക്ട് ചെയ്താൽ നമ്മുടെ വീഡിയോസിനൊരു ഭംഗി കുറയും. ആവശ്യമായിട്ടുള്ള നല്ലത്, കാരണം നമ്മൾ ഇത് സ്റ്റാറ്റസ് വെക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല ഫോട്ടോസ് എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. അത് നിങ്ങൾ ആദ്യമേ എന്ത് ചെയ്യണം, കളക്ഷനായിട്ട് എന്ത് ചെയ്യുക, ഒരു ഫോൾഡറോ മറ്റോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ആ ഫോട്ടോസിന് എന്ത് ചെയ്യുക, എല്ലാത്തിനെയൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളതിലേക്കാ ഒന്നിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതേപോലെ ഞാനിപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്തു. ഫോട്ടോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ രൂപത്തിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു. നമ്മുടെ ഫോട്ടോസ് ഇപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രിവ്യൂ എന്ന രീതിയിൽ നമുക്ക് കാണാം എങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ കൊടുത്ത പോലെ വെഡ്ഡേയുടെ വിഷസ് ഉണ്ട്, കേക്കുകളുണ്ട്. ഈ രീതിയിൽ എന്ത് ചെയ്യാം, ഒരു സ്ലൈഡ് ഷോ പോലെ ഇത് മാറും. ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫേസ്ബുക്കിലാണോ ഇടേണ്ടത്, നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലാണോ ഇടേണ്ടത്, യൂട്യൂബിലിടാനാണോ, എല്ലാത്തിനും ഒരു സൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് സ്യൂട്ടബിൾ ആയിട്ട് സെറ്റ് ചെയ്യുക. ഞാനിതൊരു ഒരു സ്ക്വയർ ടൈപ്പിലാണ് എടുക്കുന്നത്. നമുക്ക് ഫേസ്ബുക്കിലും എല്ലാത്തിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൈസ് ഞാനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നതിന് ശേഷം നമുക്ക് എഴുതാം. ഞാനിപ്പോൾ കാണിച്ച പോലെ അവിടെ ടി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ എഴുതേണ്ടത്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഹാപ്പി ബർത്ത്ഡേ ആൻലിയ എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ബർത്ത്ഡേ വിഷസ് ചെയ്യാം അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അതൊന്ന് ടൈപ്പ് ചെയ്യാം. എന്നതിന് ശേഷം നിങ്ങൾ അവിടെ കാണുന്ന ഒരു വൈറ്റ് കളറിലൊരു ചിഹ്നം കാണുന്നുണ്ട്, അത് മേളിലോട്ടും താഴോട്ടും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റൈല് സെലക്ട് ചെയ്യാം. ഇപ്പോൾ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എഴുത്തിൻ്റെ സ്റ്റൈലാണ്.
അപ്പോൾ നമുക്ക് താഴെ 1, 2, 3 അങ്ങനെ ഓരോ ഐഫോൺ കാണുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ സ്റ്റൈലിലാണ് നമ്മുടെ എടുത്ത് വീഡിയോയിൽ വരിക. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിനേക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. മേളിലത് ഫ്രീ ആണ്, താഴത്തെ ലൈൻ നമുക്കൊരു പ്രോ വേർഷൻ, അതിൻ്റെ പെയ്ഡ് വേർഷൻ എന്ന് പറയും. അതിന് ആവശ്യമില്ല നമുക്കിപ്പോൾ. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് ഈ ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്തിനു ശേഷം നമുക്ക് വേണമെങ്കിൽ കളർ സെലക്ട് ചെയ്യാം. മേളിലുള്ള കളർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കളറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ വേണമെങ്കിൽ മിക്സ് കളർ എന്ന ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും അവസാനത്തേക്ക് പോകുമ്പോഴെന്താ നമുക്ക് മിക്സ് കളർ എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ എവിടെയും വെക്കാം, അല്ലെങ്കിൽ നമുക്ക് വീഡിയോയുടെ ഏറ്റവും താഴ്ന്ന പോർഷനാണോ എവിടെയാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്രിവ്യൂയിലേക്ക് നോക്കാം നമ്മൾ ചെയ്തത് കറക്റ്റാണോ, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസിലാണോ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എഴുത്ത് സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ, ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാൽ മതി, ആ എഴുത്തിൽ എന്നും മതി ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു ആരോ കാണുന്നുണ്ട് വലത്തോട്ടും ഇടത്തോട്ടുള്ള ആ ആരോ എന്ത് ചെയ്യാൽ മതി, ഒന്ന് വലത്തോട്ടേക്ക് വലിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് എൻഡിലേക്ക് വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ഒന്നുകൂടി പ്രൊമോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടി നോക്കാം കറക്റ്റാണോ. ഓക്കെ, ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഫോട്ടോസ് ആദ്യം വരുന്നുണ്ട്, വിഷസ് വരുന്നുണ്ട്, കേക്ക് കയറുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാനാണ്. കാരണം ആദ്യം തന്നെ വിഷസും കേക്കസ് ആണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മോളൂട്ടിയുടെ ഫോട്ടോസ് കൂടെ അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു വിഷസിനെ എന്ത് ചെയ്യുക, വിഷസിന് കേക്കിനെയൊക്കെ എന്ത് ചെയ്യുക, നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ലാസ്റ്റിലേക്ക് ഒരു വീഡിയോയുടെ എൻഡിലേക്കൊരു കേക്കും ഒരു വിഷസും കൂടി എന്ത് ചെയ്യും മാറ്റുന്നുണ്ട്. വീഡിയോയുടെ ഇടയ്ക്ക് എന്ത് ചെയ്യാം, നമുക്കതിലേക്ക് 1, 2 എന്ത് ചെയ്യുക ഫോട്ടോസ് എന്ത് ചെയ്യുക ഇടയ്ക്ക് കൂടി. അപ്പോൾ എന്ത് ചെയ്യാം, ഇടയ്ക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോട്ടോസിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാം, ബർത്ത്ഡേ വിഷസ് കൂടി കയറി വരുമ്പോൾ എന്തുണ്ടാവും, കുറച്ചുകൂടി ഭംഗി കൂടുതലായിരിക്കും. ആ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മളൊന്ന് റീ അറേഞ്ച് ചെയ്യുക നമ്മുടെ ഫോട്ടോസിനെ. ആവശ്യമില്ലാതെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനിയുള്ള പ്രോസസ്സ് ഒന്നുകൂടി ഒന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം, നമ്മൾ കൊടുത്തിരിക്കുന്നത് കറക്റ്റാണോ, നമുക്ക് വേണ്ട രീതിയിലാണോ വരുന്നത്. ഇനി ഒന്നുകൂടി നമുക്ക് എഡിറ്റ് ചെയ്യാം. അത് എപ്പോഴാണ് നമ്മൾ സോങ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഒരു ഫോട്ടോയുടെ ലെങ്ത്ത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം കൂട്ടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ ആ ഫോട്ടോ ഞെക്കിയതിന് ശേഷം ഒന്ന് അതിനെ വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്ന് വലിക്കുമ്പോൾ മതി, അതിൻ്റെ ലെങ്ത്ത് ഒന്ന് കൂടും. അപ്പോൾ നമുക്ക് വിഷസൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും കുറഞ്ഞൊരു സ്പേസിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് 3, 2, 5 അങ്ങനെയൊക്കെ അപ്പോൾ കുറച്ച് ഒന്ന് കണ്ടാൽ മതി. പിന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണേണ്ട ഫോട്ടോസ് എന്ത് ചെയ്യുക, അതെന്ത് കുറച്ചൊന്ന് അതിൻ്റെ ലെങ്ത്ത് എന്ത് ചെയ്യുക, ഡ്യൂറേഷൻ ഒന്ന് കൂട്ടിയാൽ മാത്രം മതി. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേജ് എന്ന രീതിയിൽ നമ്മൾ. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ മ്യൂസിക് ആഡ് ചെയ്യണം. മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മ്യൂസിക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം 3 ഓപ്ഷൻ ഉണ്ട്, ഫീച്ചർ ഉണ്ട്, മൈ മ്യൂസിക് ഉണ്ട്, എഫക്ട്സ് ഉണ്ട്. മൈ മ്യൂസിക് പോയതിന് ശേഷം ഓപ്പൺ ഫ്രം എന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള സോങ്ങുകൾ, അപ്പോൾ ഞാൻ സോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് സെർച്ച് ചെയ്യാണ്, ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള സോങ് എന്ത് ചെയ്യാണ് ഞാൻ സെർച്ച് ചെയ്തു, അത് സെലക്ട് ചെയ്യാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിൽ നിന്നോ നിങ്ങൾക്ക് എവിടെ നിന്ന് ഏതാണ് ഇഷ്ടപ്പെട്ട സോങ് എന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് അറിയണമെങ്കിൽ വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതാണ് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോയോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ഇപ്പം ഓഡിയോ അല്ലെങ്കിൽ നമ്മുടെ മ്യൂസിക് കൂടി ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിതിനെ ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് പാട്ടാണോ ആവശ്യമുള്ള ആ പാർട്ട് മാത്രം എന്ത് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് സോങ്ങിലേക്ക് കാട്ടുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തതനുസരിച്ച് സ്റ്റാർട്ടിങ് ഏതാണോ വേണ്ടത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഒരു സോങ്ങിലെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഭാഗം മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി വേണേൽ നമുക്ക് 2 പാട്ട് കേട്ടണമെങ്കിൽ സെയിം പ്രോസസ്സാണ്. വീണ്ടും മൈ മ്യൂസിക്കിൽ പോവാം. അതിന് ശേഷം നമ്മൾ എവിടെയാണോ സോങ് 2-ാമത്തെ സോങ് വെച്ചിട്ടുള്ളത് അവിടെ പോയതിന് ശേഷം ആ സോങ് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആഡാകും. എന്നതിന് വേണമെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം പ്ലേസ് ചെയ്യാം. പ്രോപ്പറായിട്ട് എവിടെ നിന്ന് മുതലാണ് നമുക്ക് ആ പാട്ട് കേൾക്കേണ്ടത് അവിടത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ടിങ് മുതലൊരു സോങ് ഉണ്ടാകും, അത് എൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും മറ്റൊരു സോങ്ങിലേക്ക് മാറ്റാൻ പറ്റും. നമുക്കിവിടെ ആ ഒരു 2 സോങ്ങിൻ്റെ ആവശ്യകത ഇല്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു സോങ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതൊന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്തിട്ടുള്ള സോങ്ങുമായിട്ട് ഒന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, ആ സോങ്ങിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോട്ടോസാണോ നമ്മൾ വന്നിരിക്കുന്നത്, ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക അതിനെ ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്ത് ചെയ്യുക ആ ഫോട്ടോസ് എടുത്തിട്ട് എവിടെയാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അവിടത്തേക്കൊന്ന് റീ അറേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ വാട്ടർമാർക്ക് എങ്ങനെ മാറ്റാം.
ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇൻസോർട്ട് എന്നിട്ടുണ്ടാകും. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്രീ റിമൂവല് റിമൂവ് പെർമനൻ്റ്ലി ഇൻസോർട്ട് പ്രോ, അതിൽ ഫ്രീ റിമൂവലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അവരൊരു പരസ്യം കയറി വരും. ആ പരസ്യം നമ്മൾ കാണുക, മുഴുവനായിട്ട് കാണണം, എങ്കിൽ മാത്രമേ നമുക്ക് ഫ്രീ ഫെസിലിറ്റി ഉണ്ടാവും. അത് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, അത് മായതിനു ശേഷം നമുക്ക് സേവ് ചെയ്യാം. സേവ് എന്ന ഓപ്ഷൻ മുകളിൽ കാണുന്നുണ്ടാവും, സേവ് ചെയ്യുക. അതിൽ നമുക്ക് റെസൊല്യൂഷൻ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത്, 450, 720, 1000, അങ്ങനെ ഏതാണോ നമുക്ക് ക്വാളിറ്റി വേണ്ടത് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ, ചെറിയ മെമ്മറി ആണെങ്കിൽ ചെറുത് സെലക്ട് ചെയ്യുക. അപ്പം അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും അവരുടെ ഒരു പരസ്യം കാര്യങ്ങളൊക്കെ കയറി വരും. ആ പരസ്യം ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം ഇതിന് ശേഷം അത് കട്ട് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോ എന്ത് ചെയ്യാം, കൺവേർട്ടായിട്ട് വീഡിയോ രൂപത്തിലേക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും. കുറച്ച് ടൈം എടുക്കും, ആ ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഉദ്ദേശിച്ച രീതിയിലുള്ള വീഡിയോ എന്തായി, തയ്യാറായി കഴിഞ്ഞു. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ബർത്ത്ഡേ വിഷ് ക്രിയേറ്റ് ഈ നമ്മുടെ ആൽബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യുമ്പോൾ ആ വീഡിയോ സ്റ്റാർട്ടിംഗ് മുതൽ സോങ്ങോട് കൂടി കാണാൻ പറ്റും. ഇത്തരത്തിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാതരം വീഡിയോസുകളും നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നല്ല രീതിയിലുള്ള ഇമേജസ് ആദ്യം സെലക്ട് ചെയ്യുക, എന്നതിന് ശേഷം എന്ത് ചെയ്യുക, അതിന് ഓർഡറായിട്ട് അറേഞ്ച് ചെയ്യുക, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോങ് സെലക്ട് ചെയ്യുക. ഈ കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോങ് സെലക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വല്ല ഡൗട്ടോ മറ്റോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി. എങ്ങനെയാണ് സോങ് സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ MP3 ലേക്ക് മാറ്റുന്നത്. താങ്ക് യു.